നിങ്ങളുടെ അന്നദാനത്തിൽ ഒരു രണ്ടാം തലച്ചോറുണ്ട്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ വികാരം കൊള്ളുന്നു എന്നെല്ലാം തീരുമാനിക്കുന്നത് അന്നനാളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്ര സുശക്തമായ ഉപകരണം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതൊരു ഗുരുതര പ്രശ്നമാണ്. യോഗ സംസ്കാരത്തിൽ പൊതുവായി ഇങ്ങനെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് നടക്കാൻ കഴിയുന്നത്ര ദൂരം വ്യാസാർത്ഥത്തിലുള്ള നിലയിൽ വളരുന്ന ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നേരെ നടന്നാൽ നിങ്ങൾ 15-20 അല്ലെങ്കിൽ 25 കിലോമീറ്റർ നടക്കും. 25 കിലോമീറ്റർ വ്യാസാർത്ഥത്തിനുള്ളിൽ നിന്നാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഇതിന് പിന്നിലെ യുക്തി എന്താണ്? എന്താണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം? ശരി, മണ്ണിലും മനുഷ്യൻ്റെ അന്നപഥത്തിലും സംഭവിക്കുന്ന മൈക്രോബയോം പ്രവർത്തനം വളരെ സമാനമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിൻ്റെ ഒരു തരം കൂടുതൽ പരിണമിച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട ആവിഷ്കാരമാണ് അന്നപഥത്തിലും സംഭവിക്കുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ പറയുന്നു, നിങ്ങളുടെ അന്നപഥത്തിൽ ഒരു രണ്ടാം തലച്ചോറുണ്ടെന്ന്. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെ അല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? നിങ്ങളുടെ സന്തുലിതാവസ്ഥ, നിങ്ങളുടെ സമചിത്തത, ഇവയെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ അന്നപഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ രണ്ടാമത്തെ മസ്തിഷ്കം അല്ലെങ്കിൽ അന്നപഥ മസ്തിഷ്കം എന്ന് വിളിക്കുന്നു. നോക്കൂ, ഇത് ശരിയാണ്. അതായത് രസതന്ത്രം ശരീരത്തിൻ്റെ വിവിധ തലങ്ങളിൽ സംഭവിക്കുന്നു. ഒരു കാര്യം, അത് ഗ്രന്ഥിസ്രവങ്ങൾക്ക് രസതന്ത്രം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. എന്നാൽ നിങ്ങളാകുന്ന കെമിക്കൽ ഫാക്ടറിയിലേക്കുള്ള രാസിക നിവേശങ്ങൾ വരുന്നത് അന്നപഥത്തിൽ നിന്നാണ്. അതായത് ഏതുതരം ഭക്ഷണമാണ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആഹാരം വരുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ബന്ധമുണ്ട്. ഈ മുഴുവൻ പ്രശ്നവും, മനുഷ്യൻ്റെ പ്രശ്നം ഇതാണ്. നിങ്ങൾക്കല്പം ചുറ്റിക്കറങ്ങാൻ കഴിയുന്നതിനാൽ നിങ്ങൾ കരുതുന്നു, ചിലർ പറയുന്നു അവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്നാണ് വന്നതെന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രപഞ്ചത്തിൽ നിന്നാണെന്ന്. ശരി, നിങ്ങൾ ഈ വൃക്ഷം പോലെയാണെങ്കിൽ, വേരുകൾ മണ്ണിൽ പറ്റിപ്പിടിപ്പിച്ചുകൊണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മണ്ണിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയുമായിരുന്നു. പ്രകൃതിയുടെ മഹാമനസ്കത കാരണം അത് നിങ്ങളെ അല്പം ചുറ്റിക്കറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ നിങ്ങളോ ഉറവിടം തന്നെ എന്താണെന്ന് ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. അതിനാൽ മണ്ണായി ഉറവിടവുമായി സമ്പർക്കം പുലർത്തുന്നത് നിങ്ങളുടെ പരിണാമ പ്രക്രിയ തന്നെ മണ്ണിനാൽ പ്രേരിതമായതാണ്, നയിക്കപ്പെട്ടതാണ്. പരിണാമത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന വശം മണ്ണാണ്. അവിടെ നിന്നാണ് ഈ ഗ്രഹത്തിലെ ജീവൻ കൂടുതൽ സങ്കീർണമായ ജീവജാലങ്ങളായി അതിൻ്റെ ദശലക്ഷക്കണക്കിന് ആവിഷ്കാരങ്ങളിൽ പരിണമിച്ചത്. എന്നാൽ ഇന്ന് നമുക്ക് കുറഞ്ഞത് അവകാശപ്പെടാനെങ്കിലും കഴിയും, അതായത് നാം ഭൂമിയിൽ ഏറ്റവും അധികം പരിണമിച്ച ജീവിയാണെന്ന്. നമ്മൾ ഇനിയും ഒരുണ്മയായിട്ടില്ല, എങ്കിലും അപാരമായ കഴിവുകളോടുകൂടിയ പരിണമിച്ച ജീവികളാണ്. ഈ കഴിവ് നിർഭാഗ്യവശാൽ നമുക്ക് എതിരായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ബുദ്ധി, ഇന്ന് എല്ലാവരും അന്നപഥ തലച്ചോറാണ് കൂടുതൽ പ്രധാനമെന്ന് പറയുന്നു, കാരണം ഈ തലച്ചോറിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട്. ഈ മസ്തിഷ്കം ഗുരുതരമായ ഒരു പ്രശ്നമായി മാറുകയാണ്. എല്ലാവരും കരുതുന്നു ഇതാണ് എല്ലാ മാനസിക പ്രശ്നങ്ങളുടെയും വൈഷമ്യങ്ങളുടെയും കാരണമെന്ന്. അതെ, അതങ്ങനെയാണ്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ, അത്തരമൊരു ശക്തമായ ഉപകരണം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അതിനാൽ ഇപ്പോൾ അവർ അന്നപഥ തലച്ചോറിനെ ആശ്രയിക്കുകയാണ്. ഇത് കൂടുതൽ വിശ്വസനീയമാണ്, ഒന്നുമല്ലെങ്കിൽ അത് ബോധപൂർവമുള്ളതല്ല. അതിനാൽ അന്നപഥ സൂക്ഷ്മജീവികളും മേൽമണ്ണിൽ സംഭവിക്കുന്ന കാര്യങ്ങളും വളരെ സമാനമായ കാര്യങ്ങളാണ്. കൂടാതെ അതിൽ ജീവൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളുണ്ടെന്ന് മാത്രമല്ല, അതിൽ നിരവധി പ്രതിവിധികളുമുണ്ട്. ഇന്നത്തെ ഭാഷയിൽ അതിനെ മരുന്നുകളെന്ന് വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ അവയെ പരിഹാരശക്തികൾ എന്ന് വിളിക്കും. ഉദാഹരണത്തിന്, ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, പല പഠനങ്ങളും നടന്നിട്ടുണ്ട്, എപ്പോഴും മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സമ്പന്നമായ അന്നപഥ മൈക്രോബയോം ഉണ്ട്. മണ്ണ് തിന്നതുകൊണ്ടല്ല സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരവും മണ്ണും രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ അല്ല,
രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ്. നിങ്ങൾ മണ്ണിൽ നിന്ന് ഒരു കലമുണ്ടാക്കിയാലും അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കിയാലും അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരമുണ്ടാക്കിയാലും ശരി, എല്ലാം മണ്ണ് തന്നെയാണ്. അതിനാൽ സമ്പർക്കവും സംയോജനവും ഒന്നുകിൽ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെട്ടിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ ആധുനിക ജീവിത ശൈലി നമ്മെ മണ്ണിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയിരിക്കുകയാണ്. നമ്മൾ മണ്ണിൽ നിന്ന് വളരെ ഉയരത്തിലാണ് ജീവിക്കുന്നത്. നോക്കൂ, നമ്മൾ നിലത്ത് നടക്കേണ്ട ആവശ്യമുള്ളപ്പോഴും അവർ 6 ഇഞ്ച് ഉയരമുള്ള ഹൈ ഹീൽസാണ് ധരിക്കുന്നത്. ഞാൻ സ്ത്രീകൾക്കും അവരുടെ ഫാഷനും എതിരല്ല, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ സമ്പർക്കം പുലർത്തുക ഭൂമിയുമായും സർവോപരി മണ്ണുമായും, ഇത് ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എത്രയോ സംഭവങ്ങൾ ആളുകൾ എപ്പോഴും യുഗങ്ങളായി സമാധാനം കണ്ടെത്താൻ ആഗ്രഹിക്കുമ്പോൾ, അവരുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അവർ കാട്ടിലേക്ക് പർവ്വതങ്ങളിലേക്ക് പോയി ശാന്തമായി ഇരിക്കുന്നു. യോഗയിൽ നാം എപ്പോഴും തറയിലാണ് കിടക്കുക. യാതൊരു ആവരണവുമില്ലാതെ, ജൈവ ആവരണം ഒഴികെ തറയിലാണ് കിടക്കുക. കാരണം നമ്മുടെ ശരീരം ബന്ധപ്പെട്ടിരിക്കണം തറയുമായി. കൂടാതെ ഇലക്ട്രിക്കൽ നെഗറ്റീവും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ശരീരം ഒരു എർത്തിങ് പോലെ അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്ന അധിക പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് നിർവീര്യമാക്കുന്നു. അല്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നയിച്ചേക്കാം. ന്യൂറോളജിക്കൽ പ്രവർത്തനങ്ങൾക്കും ഇത് കാരണമായേക്കാം. നിങ്ങളുടെ എഞ്ചിൻ എല്ലായ്പ്പോഴും ഉയർന്ന റേവിൽ വെക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ആളുകൾ കാടുകളിലും വനങ്ങളിലും പർവ്വതങ്ങളിലും പോയി അവിടെ വെറുതെ ഇരിക്കുന്നു. അവർക്ക് സമാധാനം അനുഭവപ്പെട്ടു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മണ്ണുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ്. നിങ്ങൾക്കിത് മരമാണെന്ന് കരുതാം, പക്ഷേ ഇത് മണ്ണാണ്. അതൊരു മൃഗമാണെന്ന് ചിന്തിക്കാൻ കഴിയും, പക്ഷേ ഇത് മണ്ണാണ്. ഇത് മനുഷ്യനാണെന്ന് കരുതാം, ഇതും മണ്ണാണ്. അതിനാൽ ഈ ബന്ധം വളരെ അത്യാവശ്യമാണ്. ഇന്ന് ഞാനിത് കേട്ടു. അവർ എന്നോട് പറയുകയായിരുന്നു, ലോസ് ആഞ്ചലസിന് പുറത്ത് ഒരു ഫാം ഉണ്ടെന്ന്. അവിടെ നിങ്ങൾ $50 കൊടുത്താൽ നിങ്ങൾക്കൊരു പശുവിനെ കെട്ടിപ്പിടിക്കുവാൻ കഴിയുമെന്ന്, 1.5 മണിക്കൂർ നേരത്തേക്ക്. കാരണം നിങ്ങൾ മണ്ണുമായി ബന്ധിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അന്നബദ്ധ മൈക്രോബിനെ സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിലേക്ക് കുറച്ചെങ്കിലും സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, നിങ്ങൾക്ക് ശക്തമായ യോഗാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഉള്ളിൽ നിന്ന് ചെയ്യാമായിരുന്നു. എന്നാൽ അതില്ലെങ്കിൽ ഏറ്റവും ലളിതമായ ഒരു മാർഗം മണ്ണുമായി സമ്പർക്കം പുലർത്തുക എന്നതാണ്. കൂടാതെ ഇതൊരു വാസ്തവമാണ്, 3000 ലക്ഷത്തിലധികം ആളുകൾ ആസ്മ അനുഭവിക്കുന്നു. അമേരിക്കയിലെ കുട്ടികളിൽ പകുതി പേരും 3 വയസ്സാകുമ്പോഴേക്കും ശ്വാസമുട്ടൽ അനുഭവിക്കുന്നു. അവർ എല്ലാത്തരം മരുന്നുകളും കഴിക്കുന്നു. ആളുകൾക്ക് എല്ലാത്തരം വസ്തുക്കളോടും അലർജിയാണ്. ശരി, 100 വർഷം മുമ്പ് നിങ്ങൾ ഈ അലർജിയെക്കുറിച്ച് കേട്ടിട്ടില്ല. കുറച്ചു പേർക്ക് മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിത് സാധാരണ വിഷയം പോലെ ആവുകയാണ്. എല്ലാവർക്കും എന്തോ ഒന്ന് അലർജിയാണ്. സൂര്യപ്രകാശം അലർജിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. മഴവെള്ളത്തോട് അലർജിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നിലക്കടല അലർജിയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവരത് കഴിക്കുക പോലും വേണ്ട. നിങ്ങൾ ഈ പയർവർഗ്ഗങ്ങൾ പൊട്ടിച്ചാൽ മതി. ഈ അത്ഭുതകരമായ പയർവർഗ്ഗം, ഇത് വളരെ പോഷകസമൃദ്ധമാണ്. ഞങ്ങൾ അതിനെ നിലക്കടല എന്ന് വിളിക്കുന്നു. അത് നിലത്ത് വളരുന്നതിനാൽ. ഇപ്പോൾ അതിനെ ഞാനിവിടെ പൊട്ടിച്ചാൽ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ 50 അടി അകലെയായിരിക്കാം. അവർ മരിക്കും. അതിൻ്റെ സംവേദനക്ഷമത നോക്കൂ. അതിനാൽ ഇത് സംഭവിക്കാൻ കാരണം നമ്മൾ മറ്റെവിടെ നിന്നോ വന്നതാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഇതിനെ പിന്തുണയ്ക്കുന്ന ചിലരുണ്ട്, പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ എവിടെ നിന്നോ വന്ന അന്യഗ്രഹ ജീവികളാണെന്ന് പറയുന്നവ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ തന്നെ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരുപക്ഷെ ഞാനും അങ്ങനെയായിരിക്കാം. ഞാൻ ഇങ്ങനെയല്ലേ ഉള്ളത്, ഞാനും ഒരാളായിരിക്കാം. എന്നാൽ ഈ ഗ്രഹത്തിലെ ജീവിതവുമായി നമ്മൾ നന്നായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ മരണവും മണ്ണിനൊപ്പമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കൃഷിയിടങ്ങളിലും തുറസായ സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകൾക്ക്, മറ്റെവിടെയെങ്കിലും താമസിക്കുന്ന കുട്ടികളെ നോക്കുമ്പോൾ ഗ്രാമീണ കുട്ടികൾക്ക് അലർജിയുള്ള പ്രവണത വളരെ കുറവാണ്. ആഫ്രിക്കയിലെ ആർക്കെങ്കിലും പൂമ്പൊടി അലർജിയോ മറ്റെന്തെങ്കിലുമോ ഉള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ അടുത്ത് താമസിക്കുന്ന ഏതെങ്കിലും ആദിവാസികൾക്ക് ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളതായി കേട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. സമ്പന്നമായ സമൂഹങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. കാരണം നാം കരുതുന്നത് സമൃദ്ധി എന്നാൽ നമ്മൾ ഹൈഡ്രജൻ ബലൂണുകളായി മാറണമെന്നാണ്.
അതിനർത്ഥം സാധ്യമായ എല്ലാ വിധങ്ങളിലും നാം ഭൂമിയിൽ നിന്ന് അകന്നിരിക്കണം. എന്നിട്ട് ഈ ജീവൻ നിർമ്മിക്കുന്ന മാന്ത്രികതയെ, അതായത് മണ്ണിനെ, അഴുക്ക് എന്ന് വിളിക്കുവാൻ തുടങ്ങുന്നു. ഇത് അഴുക്കാണെങ്കിൽ നിങ്ങളും ഞാനും അഴുക്കു സഞ്ചികളായിരിക്കും. അങ്ങനെ ആവാതിരിക്കട്ടെ.